നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ നമ്മുടെ മരുമോള അല്ല മോള, പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോലെയല്ല ആ മോള് വളർന്നത്. അതിന്റെ ചില കുഴപ്പങ്ങൾ കാണാനുണ്ട്. ഏയ്, അവർണേച്ചിക്ക് അങ്ങനെ വലിയ വീട്ടിലെ ആളാണെന്നൊന്നും ഇല്ല. സാറേ, നീ മുൻവിധിയുടെ കാര്യങ്ങൾ പറയണ്ട. ഓഫീസിലെ കിരൺ എന്നയാളുമായി അവൾ കുറച്ചധികം സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അനുനോട് ഞാൻ പറയുകയും ചെയ്തു. കിരൺ ഇവരുടെ MD അല്ലേ? MD സംസാരിക്കുന്നതിന് ആരും ശ്രദ്ധിക്കാത്ത ഭാഗം തിരഞ്ഞെടുക്കുന്നത് എന്തിനാ? പറ. ഈയിടെയായിട്ട് അപർണയല്ലേ എനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്? അതെന്തിനാ? എനിക്ക് ഭക്ഷണം തന്നിട്ട് പുറത്ത് മാറുമെന്ന് സംസാരിക്കാം, അതിനു വേണ്ടിട്ടാ. ഇവിടെ വെച്ച് സംസാരിച്ചാൽ നിങ്ങളെല്ലാം കേക്കും. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതല്ലേ. ഇവരെന്താ സംസാരിക്കുന്നത്? ഒന്നും കേൾക്കാൻ വയ്യല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം ഭർത്താവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവനെന്ന് അപർണയ്ക്കറിയാലോ. എന്നിട്ടും എന്തുകൊണ്ടാ ആ ഓഫീസ് ജോലി വിടാത്തത്? ജീവിക്കാൻ വേണ്ടിട്ട്. ആത്മാഭിമാനം കളഞ്ഞിട്ടാണോ ഭൂമിയിൽ ജീവിക്കേണ്ടത്? ഇതങ്ങനൊന്നും അല്ലെന്നേ, എന്തോ ഒരടുപ്പം അവർ തമ്മിലുണ്ട്. ബാലു എന്റെ മോന, എന്റെ മോന് മറ്റെന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും സഹിക്കാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒരസുഖോ എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ, ഒക്കെ സഹിക്കാം. പക്ഷേ എന്റെ മോനൊരു മണ്ടനാകുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇവൻ ചതിക്കപ്പെടുന്നത് ഞാൻ സഹിക്കില്ല. നമ്മൾ ഒരു കാര്യം കൂട്ടായി തീരുമാനിക്കുന്നു. എന്താ എന്നെ കണ്ടപ്പോ സംസാരം നിർത്തിക്കളഞ്ഞത്? ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കായിരുന്നു. അതെല്ലേ, മൂന്നാമതൊരാൾ വരുമ്പോ സംസാരം നിർത്തിയാ അത് അയാളെ കൊച്ചാക്കും പോലെയാ. ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ ഒന്നും വേണ്ട. മോളെന്താ കുറ്റപ്പെടുന്ന പോലൊക്കെ പറയുന്നേ? ഞാൻ ഇവരോടാ സംസാരിക്കുന്നേ. എന്നുവെച്ചാ അച്ഛൻ ഞങ്ങളിലൊരാളല്ലെന്നാണോ ചേച്ചി പറയുന്നത്? അപർണേച്ചി എതിർക്കല്ല, എന്നാലും പറയ, അച്ഛനെ കേൾക്കാൻ പാടില്ലാത്തൊന്നും ഞങ്ങൾക്കാർക്കും കേൾക്കണ്ട. നീനു മോളെ, മീനാക്ഷി, മോൾ അച്ഛന് വേണ്ടി സംസാരിച്ചിട്ട് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കരുത്. എനിക്ക് ആരും വിരോധം പ്രശ്നമല്ല, എനിക്ക് എന്റെ അച്ഛനാ വലുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.